നമ്മളെ കാളരാത്രി എന്ന് സാധാരണ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, അതായത് ഭയാനകമായ ഒരു രാത്രി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് കാളരാത്രി എന്ന് ഉപയോഗിക്കുന്നത്. ഈ കാളരാത്രിയും നവരാത്രിയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. വെൽക്കം ടു വണ്ടറിംഗ് ക്യൂരിയോസിറ്റി. നമുക്ക് കാളരാത്രിയും നവരാത്രിയും തമ്മിലെ ബന്ധം പറയുന്നതിന് മുമ്പ് നവരാത്രി എന്താണെന്ന് നോക്കാം. നവരാത്രി എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. സാധാരണയായിട്ട് നമ്മൾ അതിന് പിന്നിലുള്ള ഐതിഹ്യങ്ങൾ പറയാറ്, രാമൻ രാവണനെ വധിച്ച് ശ്രീലങ്കയിൽ നിന്നും സീതാദേവിയെ മോചിപ്പിച്ചുകൊണ്ടുവന്ന അതിൻ്റെ ആഘോഷമായിട്ടാണെന്ന് സാധാരണ പറയാറുണ്ട്. അതേപോലെ ദുർഗ മഹിഷാസുരനെ വധിച്ച ആ ദിവസമാണെന്നും അതിൻ്റെ ആഘോഷമാണെന്നും രണ്ട് രീതിയിലും പറയാറുണ്ട്. എന്തുതന്നെയാലും 9 ദിവസവും 10 പകലും നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണിത് നവരാത്രി എന്ന് പറയുന്നത്. നവം എന്ന് പറഞ്ഞാൽ 9 എന്നാണ്. ഇതിൽ മദർ ഗോഡസ് അഥവാ മാത, നമ്മൾ ദുർഗ അല്ലെ ദേവി പരാശക്തി എന്നൊക്കെ പറയുന്ന മദർ ഗോഡസിൻ്റെ ഒരു ഉത്സവമാണിത്. 9 ദിവസം 9 ദുർഗയുടെ 9 ഭാവങ്ങൾ നവ ദുർഗ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ദേവിയുടെ 9 ഭാവങ്ങൾ, അതുപോലെ 9 രൂപങ്ങൾ, അത് വെച്ചിട്ടാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നവരാത്രി ആഘോഷിക്കുന്നത്. ഇത് പല രീതിയിലും, അതായത് ഇപ്പം കർണാടക മൈസൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദസറ, അതേപോലെ തമിഴ്നാട്ടിൽ കോലു വെക്കൽ, അതുപോലെ ആന്ധ്രയിലെ ബൊമ്മക്കൊലു, അങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്നത്. അതുപോലെ വെസ്റ്റ് ബംഗാളിൽ ദുർഗാപൂജ, അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ സമയത്ത് വരുന്ന ആഘോഷമാണ്. നമ്മുടെ ശകവർഷ കലണ്ടറിലെ അശ്വിനം എന്ന് പറയുന്ന മാസത്തിലാണ് സാധാരണയായിട്ട് ഇത് വരുന്നത്. ഇത് ഹൈന്ദവ ഉത്സവം മാത്രമല്ല, ഹൈന്ദവ അതുപോലെ ജൈന് സിഖ് എന്നീ മതങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതുപോലെ എന്തെങ്കിലും കല അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വിദ്യകൾ ആരംഭിക്കുന്ന ഏറ്റവും നല്ല സമയങ്ങളിലൊന്നായിട്ട് കണക്കാക്കിയിട്ട് ഈ നവരാത്രി ആഘോഷങ്ങളിൽ പല പല പഠനങ്ങൾക്കും ആരംഭം കുറിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ ഈ 9 ദിവസങ്ങളിൽ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാറുണ്ട് ദേവിയുടെ 3 പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതായത് ആദ്യത്തെ 3 ദിവസങ്ങളിൽ മഹാകാളി അല്ലെങ്കിൽ ദുർഗ, ആദ്യത്തെ 3 ദിവസം, പിന്നെ 2-ാമത്തെ 3 ദിവസങ്ങളിൽ മഹാലക്ഷ്മിയായിട്ടും 3 ദിവസങ്ങളിൽ മഹാസരസ്വതിയായിട്ടും. ഈ ദിവസങ്ങളിലാണ് കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ വ്രതമൊക്കെ എടുക്കുന്നത്, ഈ 3 ദിവസം. നമ്മുടെ സരസ്വതി എന്ന് പറഞ്ഞാൽ തന്നെ വിദ്യയുടെ ദേവിയായിട്ടാണല്ലോ കണക്കാക്കുന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം, കാളരാത്രി എന്താണെന്ന് നോക്കാം. അതായത് ഈ 9 ദിവസങ്ങൾ ആദ്യത്തെ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട 9 ദിവസങ്ങളിൽ 9 ദിവസങ്ങളിലും ഓരോരോ ദേവിയുടെ ഓരോരോ ഭാവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശൈലപുത്രി മുതൽ സിദ്ധിദാത്രി വരെയുള്ള 9 ഭാവങ്ങളുണ്ട്. അതിൽ 7-ാമത്തെ രാത്രി ആണ് കാളരാത്രി എന്നറിയപ്പെടുന്നത്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന പോലെ കാളയായിട്ട് ഇതിന് ബന്ധമില്ല, കാളിയിൽ നിന്നുണ്ടായതാണെന്നാണ് വിചാരിക്കുന്നത് കാളരാത്രി. അതായത് ദേവി ദുർഗ, ദുർഗയുടെ ഒരു രൗദ്രഭാവമാണ്. അതിൽ കഴുതപ്പുറത്ത് ഏറിയിട്ടാണ് വരുന്നത്, അതായത് കയ്യിൽ വാളും പിന്നെ എന്താ പറയുക, ഒരു രൗദ്രഭാവമാണ്, അഗ്നിയൊക്കെ ജ്വലിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭാവമാണ് കാളരാത്രി എന്നറിയപ്പെടുന്നത്. അതിൽ നിന്നായിരിക്കണം ഒരുപക്ഷെ നമ്മളിപ്പോൾ ഭയാനകമായ രാത്രി എന്നൊക്കെ രീതിയിലുള്ള മലയാളത്തിലുള്ള ഈ ശൈലി കടന്നു വന്നതെന്ന് കരുതുന്നു. അതിൽ വേറൊരു കാര്യമുണ്ട്, പിന്നെ കാലിനെത്തുന്ന രാത്രി എന്നുള്ളൊരു വേറൊരു ഡെഫിനേഷനും കൂടെ പറയുന്നുണ്ട്. മരണത്തിൻ്റെ തലേ രാത്രി കാലിനെത്തുന്ന രാത്രി എന്നൊക്കെയുള്ള രീതിയിലും പറയാറുണ്ട്. എന്നാലും ഇതിപ്പോൾ നമ്മൾ സാധാരണയായിട്ട് മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് കാളരാത്രി. എന്തായാലും ഒരു ഭയം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അത്യധികം ബുദ്ധിമുട്ടുകളുള്ള ഒരു രാത്രിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇത് നവരാത്രിയായിട്ട് ഇങ്ങനെയാണ് ഇതിനൊരു കണക്ഷനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്തരം കൗതുക വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.